back to our channel. I'm Shahira Samir. Today I'm going to show you a georgette material video. This is 44 inches. Meter price and carrying look on the video. Upon the shop or another, and Alam Jilela, Aluva, Kirmadanito. Upon the Kinney, another collections lake. The first one, the georgette material lay, and off white and would open a kit in the upon the in the carnival, the land, then georgette material and Nala soft title material than any the width were another 44 inch on meter price were another 70 rupee and per meter. അപ്പോൾ ഇത് നമ്മൾ ലൈനിംഗ് ഇല്ലാതെ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയലാണ് ക്രേപ്പ് ലൈനിംഗ് ആണ് ട്ടോ ഇതിന്റെ താഴെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും ആണ് ട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അംബ്രല്ല ടൈപ്പിലുള്ള നല്ല ഗൗൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയ മെറ്റീരിയലാണ് ഇത് നല്ലൊരു ഓഫ് വൈറ്റ് ഷേഡ് ആണ് ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അതിനു മുന്നേ ഒരെണ്ണം മാത്രം ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചാൽ മതിയല്ലോ എല്ലാം സെയിം തന്നെ ഫാബ്രിക് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് നല്ലോണം കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ നെയിലടിപ്പുള്ള മെറ്റീരിയൽ ആയിരിക്കും കണ്ടോ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും പക്ഷെ നല്ല തളന്ന് കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ജോർജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ 44 ഇഞ്ച് വിട്ട് വരുന്നത് കൊണ്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് മെറ്റീരിയൽ ഓർഡർ ചെയ്യണം കേട്ടോ നമ്മുടെ പർദ്ദ മെറ്റീരിയലൊക്കെ നമ്മൾ 60 ഇഞ്ചും 58 ഇഞ്ചൊക്കെ വിട്ട് വരുന്നതായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മെറ്റീരിയലാണ് എപ്പോഴും എടുക്കാൻ പറയാറുള്ളൂ പക്ഷേ ഇത് 44 ഇഞ്ച് വിടുത്തുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യണം കേട്ടോ നോർമൽ സൈഡ് സ്ലിറ്റുള്ള കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര വലിപ്പമുള്ളവരല്ല നോർമൽ വലിപ്പത്തിലുള്ളവർക്ക് 2.5 മീറ്റർ മതി കേട്ടോ പിന്നെ ഒരുപാട് ലെങ്ത്തും അതുപോലെ തന്നെ വണ്ണമൊക്കെ ഉള്ളവർക്ക് മാത്രം കൂടുതൽ ഓർഡർ ചെയ്യാം അതുപോലെ നോർമൽ ഒരു ടീനേജിലുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ നമുക്ക് അംബ്രല്ല ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 3/4 സ്ലീവിൽ നമുക്ക് 3.5 മീറ്ററിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ പിന്നെ നല്ല വർക്കൊക്കെ ചെയ്തെടുക്കാനും ഒക്കെ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ നല്ല ബീഡ്സ് വർക്കോ സ്റ്റോൺ വർക്കോ ഒക്കെ ചെയ്യാൻ നമുക്ക് പ്ലെയിൻ ആയിട്ട് തയ്ച്ചിട്ട് അതുപോലെയൊക്കെ ചെയ്ത് നല്ല സൂപ്പറാക്കി എടുക്കാൻ പറ്റിയ മെറ്റീരിയലാണ് ഈ ജോർജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി ഓരോ കളറായിട്ടൊന്ന് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ നല്ല ഡാർക്കായിട്ടുള്ള മെറൂൺ ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് 70 rupees തന്നെ ആയിരിക്കും മീറ്റർ വിട്ട് വരുന്നത് 44 inch ആയിരിക്കും അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളറ് നല്ലൊരു റാണി പിങ്ക് ആണ് കേട്ടോ നമ്മുടെ മജന്തയുടെ കുറച്ച് ലൈറ്റ് ആയിട്ട് വരുന്ന റാണി പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഈ കാണുന്നത് ഇതും നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വർക്കൊക്കെ ചെയ്താൽ നല്ല സൂപ്പർ ആയിട്ടുള്ള കളറായിരിക്കും അപ്പോൾ നമുക്ക് ഈ അടുത്തത് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ ഭയങ്കര ബ്ലാക്ക് പോലത്തെ ആഷ് അല്ല നോർമൽ വരുന്ന ഒരു ആഷ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം തന്നെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രേപ്പ് മെറ്റീരിയൽ വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് 45 rupees ആയിരിക്കും പെർ മീറ്ററിന് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡാർക്കായിട്ടുള്ള ഒനിയൻ ഷെയ്ഡാണ് കേട്ടോ നല്ല റെയർ ആയിട്ടുള്ള കളറാണ് നല്ലൊരു ഒനിയൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറൊക്കെ നമുക്ക് വർക്ക് ചെയ്യാതെ പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല സൂപ്പറായിരിക്കും കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ അപ്പോൾ നമുക്കിനി അടുത്തത് ഏതാന്ന് നോക്കാം നല്ല ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ നല്ലൊരു പിസ്താ ഗ്രീൻ ഷെയ്ഡാണ് അടുത്തത് കാണിക്കുന്നത് ഇതേ കണ്ടോ നല്ല ലൈറ്റ് ആയിട്ടുള്ള പിസ്താ ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഭയങ്കര പേസ്റ്റൽ കളറല്ല കേട്ടോ നോർമലി ഉള്ളൊരു പിസ്താ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വിട്ത് 44 inch മീറ്റർ പ്രൈസ് വരുന്നത് 70 rupees പിന്നെ പ്രത്യേകം എടുത്ത് പറയട്ടെ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും 10 meterൽ താഴെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 20 rupees പാക്കിംഗ് ചാർജ് ഉണ്ടാവും 10 meterന് മേലെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാക്കിംഗ് ചാർജ് ഒന്നും ഉണ്ടാവില്ല കൊറിയർ ചാർജും ഉണ്ടാവില്ല പിന്നെ എടുക്കേണ്ട മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 meter ആയിരിക്കും അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു വൈൻ കളറാണ് കേട്ടോ ഗ്രേപ്പ് കളറല്ല ഇതൊരു വൈൻ ഷെയ്ഡാണ് നമ്മൾ മുന്തിരി കളർ എന്നൊക്കെ പറയില്ല അതല്ല നമ്മൾ വൈൻ നല്ലൊരു വൈൻ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വിട്ടും ഒക്കെ സെയിം തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത കളർ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു പീച്ച് കളറാണ് റോസ് കൂടിയ ഒരു പീച്ച് അല്ല കേട്ടോ നമ്മുടെ ഓറഞ്ചിൻ്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് കളറില്ല ആ ഒരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് വളരെ ലൈറ്റാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഭയങ്കര നരച്ച് പോലത്തെ ബ്ലാക്കൊന്നുമല്ല നല്ല ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോർമലി ഡെയിലി യൂസിനൊക്കെ പറ്റിയ കുർത്തീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണല്ലേ ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് ഇല്ലാത്തവരൊക്കെ ബ്ലാക്ക് ഓർഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിട്ടും അതുപോലെ തന്നെ പ്രൈസും ഒക്കെ സെയിം തന്നെ അത് ഞാൻ ഇനി അടുത്തടുത്ത് പിന്നെയും പിന്നെയും പറയുന്നില്ല എന്നാലും ആരെങ്കിലും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണണമെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഇടക്കിടക്ക് പിന്നെ പറയുന്നത് കേട്ടോ ഈ റേറ്റ് എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ ഏതാണെന്ന് കാണാം
നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു മജന്ത കളറാണ് കേട്ടോ, നല്ല ഡാർക്ക് ആയിട്ടുള്ള മജന്ത കളറാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്താലും അവർക്കൊട്ടും ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഒരുപാട് കുഞ്ഞു ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഫ്രോക്ക് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സിമ്പിളായിട്ട് നെക്കിലൊക്കെ ചെറിയ വർക്കൊക്കെ കൊടുത്തിട്ട് അംബ്രല്ല ടൈപ്പിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, നല്ല ക്യൂട്ടായിരിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള മാംഗോ യെല്ലോ ആണ് കേട്ടോ. ഇതും നല്ല നമ്മുടെ മെഹന്തിക്കൊക്കെ പറ്റിയൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത കളർ കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡാണ് കേട്ടോ, നല്ല തെളിഞ്ഞൊരു റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്രിസ്മസിനൊക്കെ പറ്റിയൊരു റെഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ ക്രിസ്മസൊക്കെ അടുത്ത് വരുന്നു, നമുക്ക് വൈറ്റും റെഡും ഒക്കെ വേറെ മെറ്റീരിയലൊക്കെ പുറകെ വരും. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കളറാണല്ലേ റെഡൊക്കെ. അപ്പോൾ വേഗം വേഗം ആദ്യം തന്നെ ഓർഡർ തന്നുള്ളൂ കേട്ടോ. റെഡൊക്കെ വാങ്ങിച്ച് വെച്ചോ, എന്നിട്ട് നമുക്ക് വർക്കൊക്കെ ചെയ്തിട്ട് നേരത്തെ തന്നെ വർക്കൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ഒക്കെ തിരക്കൊക്കെ ആവുമല്ലോ സ്റ്റിച്ച് ചെയ്യണവർക്കൊക്കെ. അപ്പോൾ ഇപ്പം തന്നെ വാങ്ങിച്ച് നല്ല വർക്കൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ചെറുപയർ വെച്ച കളറിലാണ് കേട്ടോ, നല്ലൊരു ഗ്രീനാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഗ്രീനൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഉള്ളവർക്ക് അധികം പേർക്കും ബോട്ടിൽ ഗ്രീൻ ആയിരിക്കും ഉണ്ടാവുക. ഈ ഗ്രീൻ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല, റെയർ ആയിട്ടായിരിക്കും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തത് ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ലാവൻഡർ ആണെങ്കിൽ നല്ല എടുപ്പുള്ള, നല്ല പെട്ടെന്ന് അട്രാക്ഷൻ ഉള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ജോർജറ്റിൽ വന്നപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കളറ്. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് വൺ ഏതാന്ന് നോക്കാം. ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ. ഗ്രേപ്പ് കളറ് മിക്കവർക്കും ഇപ്പോൾ ഉള്ളൊരു കളറാണ്, എന്നാലും ഇല്ലാത്തത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ വേഗം വേഗം ഓർഡർ തന്നോ. നല്ലൊരു ഭംഗിയുള്ള കളറാണല്ലേ, ഇപ്പോൾ കൂടുതൽ പേരും ഉപയോഗിക്കുന്ന ഒരു കളറാണ് ഈ ഗ്രേപ്പ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതെല്ലാം തന്നെ ജോർജറ്റ് മെറ്റീരിയൽ ആണ്. 44 ഇഞ്ചാണ് വരുന്നത് വിഡ്ത്. അതുപോലെ തന്നെ മീറ്റർ പ്രൈസ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഡെലിവറി ചെയ്യുക. പിന്നെ നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റ് വഴി പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വാട്സപ്പ് വഴി മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ നമ്മൾ എമൗണ്ട് സെൻഡ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ വഴിയായിരിക്കും. അത് സൈറ്റ് വഴി നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ വഴി എമൗണ്ട് സെൻഡ് ചെയ്യുക. സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസിങ് ഓർഡർ നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.